അപ്പൊ ഒരു നിവിൻ ബോഡി സിനിമ ഇറങ്ങുമ്പോഴുള്ള തിയേറ്ററിലെ പഴയ ഒരു ആവേശം ഫാൻസിനിടയിലുള്ള ആ ഒരു ക്രൗഡൊക്കെ ദുർമുഖത്തിന് കാണും അവരെ ആവേശം. ചേട്ടൻ പൊതുവെ സിനിമ ഒരു വലിയ പ്രൊമോഷനോ ഫാൻസിനോട് തന്നെ ഒരു ഇല്ലാത്ത രീതിയിലാണ്. അപ്പോ സിനിമ റിലീസ് അടിക്കുമ്പോഴത്തേക്കും അവരെ ആവേശം തിരികെ വരുമോ? അറിയില്ല, നമുക്ക് നോക്കാം. എല്ലാവരും മെസ്സേജസ് ഒക്കെ വരുന്നതനുസരിച്ച് എല്ലാവരും കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണെന്നുള്ളൊരു ഒരു ഇത് കിട്ടുന്നുണ്ട്. തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്താണ് പറയുക, നമ്മൾ സിനിമയിൽ വന്നപ്പോൾ മുതൽ കൂടെ ഉള്ളവരാണ്. അപ്പോൾ ഒരു ഏതൊരു ആക്ടറും ആഗ്രഹിക്കുന്നത് അവരെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ സ്നേഹിക്കുന്ന കുറേ പേർ കൂടെ ഉണ്ട്. അവർ കുറേ നാളായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. 10-ാം തീയതി ലിസ്റ്റിൽ പ്രസൻ്റ് ചെയ്യുന്ന സിനിമ ഒരു നല്ല ചിത്രം ആയിരിക്കും എന്നുള്ളൊരു ഒരു ആത്മവിശ്വാസമുണ്ട്. ഇല്ല, ഞാനില്ല. ഏപ്രിൽ അല്ലെങ്കിൽ മെയ് ആയിരിക്കും റിലീസ് പ്ലാൻ ചെയ്യുന്നത് രാംസാമ സിനിമ. എനിക്ക് അടുത്ത കൂടത്തിൽ കിട്ടുന്നത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എത്തിപ്പെട്ടതാണ് പുള്ളിയുടെ. ഇതാദ്യമേ ഞാൻ പറഞ്ഞിരുന്നായിരുന്നു, പക്ഷെ പിന്നെ പല കാരണങ്ങളാൽ അദ്ദേഹം തന്നെയാണ് പ്രൊഡക്ഷനായിട്ട് വന്നത്. ഇതിൻ്റെ ഒരു മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഒരു സിനിമ എടുക്കുമ്പോഴൊരു ബഡ്ജറ്റ് ഉണ്ടല്ലോ. ആ ബഡ്ജറ്റിൽ നമ്മൾ സിനിമ ചെയ്യുക. പക്ഷേ ഈ സിനിമയുടെ ബഡ്ജറ്റിനേക്കാൾ ഉപരിയായി ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്ന ചില സാഹചര്യങ്ങൾ വരും. അത് അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ പല കാര്യങ്ങളും ഈ സിനിമയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി അവസാനം വരിക ഡയറക്ടറിന് അല്ലെങ്കിൽ ആക്ടറിനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം എന്തുകൊണ്ട് നടന്നു ഈ സിനിമയ്ക്ക് എന്നുള്ളതെല്ലാം എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഒരു ലിസണിങ് ഇരിക്കുകയാണ്. അസോസിയേഷൻ്റെ ഭാഗത്തൊക്കെ ഒരു അന്വേഷണം ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണോന്ന് അറിഞ്ഞൂടാ, പക്ഷെ എന്നാലും അങ്ങനെ ഫീൽ ചെയ്യുന്നു. അല്ല, അസോസിയേഷൻ എല്ലാവർക്കും അറിയാല്ലേ. അസോസിയേഷൻ എല്ലാവരും ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. അസോസിയേഷൻ എല്ലാവരും ഈ സിനിമയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് രാജേഷ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് പേര് സിനിമയുടെ റിലീസിന് വേണ്ടി സഹകരിച്ച് അല്ലെങ്കിൽ സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് വിളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ രീതിയിലും എല്ലാവരോടും സഹകരിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് വരെ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പൊ ഞാനൊക്കെ ആണെങ്കിലും എനിക്കൊന്നും ഇവിടെ പൂർണ്ണിമ മുതൽ ഇന്നത്തെ അഭിനയിച്ചിരിക്കുന്ന പലരുടെയും റിമുനറേഷൻ്റെ ഭാഗത്ത് പോലും എല്ലാവരും വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് സിനിമ ഇറങ്ങുന്നത്. ആക്ടേഴ്സ് മാത്രമല്ല, ടെക്നിക്കൽ സൈഡാണെങ്കിൽ കൂടി ലാബുകൾ വരെ എനിക്ക് തോന്നും. ഇതെല്ലാം ഒരു ലിസ്റ്റിംഗ് കൊടുത്തിട്ടുള്ള ഒരു പ്രോമിസിൻ്റെ പുറത്തും എല്ലാവരെയും സിനിമ മുന്നിൽ നിർത്തി ബാക്കിയെല്ലാം പിന്നിൽ നിൽക്കട്ടെ സിനിമ ഇറങ്ങട്ടെ എന്നുള്ള അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ ശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിനിമ ഇറങ്ങുന്നത്. അങ്ങനെയല്ല, ഈ സിനിമ പലരും ഈവൻ ശ്രമിച്ചതാണ്. അസോസിയേഷനിൽ നിന്ന് തന്നെ പലരും ഈവൻ ശ്രമിച്ചതാണ്. അപ്പോൾ ഒരു ലെവലിന് മേലെ ബാധ്യത വന്നതുകൊണ്ടിട്ടാണ് ഇത് ഇറക്കാൻ പറ്റാതിരുന്നത് മുന്നേ. അപ്പോൾ പിന്നീട് ഈ ഒരു സിനിമയിലേക്ക് ഞാൻ വരുവും, ഞാൻ പേഴ്സണലായിട്ട് ഒരു 10-15 വരെ പോയി ഞാൻ കാണുകയും അവരെ കൺവിൻസ് ചെയ്യും. അവർ ഈ സിനിമയ്ക്ക് വിട്ടുവീഴ്ച, ഞാൻ പറഞ്ഞല്ലോ, ഹീറോ ഉൾപ്പെടെ ചെറിയ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ ഇതിൻ്റെ ഗ്രാഫിക്സ് ചെയ്ത ആളുകൾ ഉൾപ്പെടെ എല്ലാവരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അതുകൊണ്ടിട്ടാണ് ഈ സിനിമ റിലീസാകുന്നത്. സാധാരണഗതിയിൽ ഒരു സിനിമ ബഡ്ജറ്റ് ഇടുവും, ആ ബഡ്ജറ്റിന് മേലിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസറാണ് അത് കവർപ്പ് ചെയ്ത് റിലീസ് കൊണ്ടുവരുന്നത്. അതാണ് റിസ്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ഘട്ടത്തിന് മേലിൽ വന്നപ്പോൾ ആളെ കൊണ്ടിട്ട് കഴിയുന്നില്ല, പിന്നെ ഇത് കോവിഡ് വന്നു, പിന്നെ അങ്ങനെ രണ്ടു നല്ല ടീമും പോയി. അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ ഫിഗറിലേക്ക് ഇവൻ പോകും.
പക്ഷെ അപ്പോ കുറെ പേര് ഇടപെടു അന്നേരം ഇവൻ നടന്നില്ല. അപ്പം അതുകൊണ്ടിട്ടാണ് നിവിൻ പറഞ്ഞത്. അപ്പൊ നിവിൻ അത്യുത്തരവാദിത്വം ഏൽക്കുമ്പോ നമുക്ക് ഇവൻ ചോദിക്കുമ്പോ അതൊരു വലിയൊരു ഫിഗറാണ്. അപ്പൊ അഭിനയിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അതിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്തു, പിന്നീട് ഒരു വേറൊരു ബാധ്യത എടുക്കുമ്പോഴത്തേനും ഡബിൾ തിങ്ക് ചെയ്യുമല്ലോ ഓഫ്കോഴ്സ്. അപ്പോൾ അങ്ങനെ വന്നിരുന്നപ്പോഴാണ് ഇങ്ങനെ ഞാൻ തന്നെ ഇവൻ പലരോട് പോയി ഇവൻ സംസാരിക്കുക, അവരെല്ലാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും, പിന്നെ ഒരു സർട്ടൻ ഫിഗറിൽ എത്തിച്ചേരും. ആ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോലും ഞാൻ ആ പൈസ എല്ലാം ഇവനെ എടുത്തു കൊടുക്കും, പിന്നെ വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ തയ്യാറാവും, പിന്നെ ആഫ്റ്റർ റിലീസ് കൊടുക്കാമെന്ന് പറയുകയും അങ്ങനെ സമ്മതിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിട്ടാണ് ഈ സിനിമ ഇപ്പോൾ ഇവൻ ഇറങ്ങുന്നത്. ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ പോലും പല രീതിയിൽ പലർക്കായിട്ട് തിരിച്ച് തിരിച്ച് ഇങ്ങനെ കൊടുത്തിട്ടൊക്കെയാണ് ഈ സിനിമ ഇവൻ റിലീസ് ചെയ്യുന്നത്. കാര്യം ഈ സിനിമ റിലീസാകാൻ വേണ്ടിയിട്ട് സാധാരണ സിനിമ ഷൂട്ട് ചെയ്യാനായിട്ടാണ് കഷ്ടപ്പാടുണ്ടാവുന്നത്. ഈ സിനിമ റിലീസ് ചെയ്യാനായിട്ടാണ് കൂടുതൽ കഷ്ടപ്പാട് ഇവൻ വന്നത്. പക്ഷേ ഈ കഷ്ടപ്പാട് എടുക്കാനായിട്ട് നമുക്ക് പ്രേരണ തരുന്നത് ഈ സിനിമ കണ്ടപ്പോഴുള്ള ഒരു 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 പ്രസ്റ്റീജ് ഉണ്ടല്ലോ ഈ സിനിമയുടെ ഒരു ഭാഗമാണ്. പ്രൊഡ്യൂസറാകാൻ പറ്റിയില്ലെങ്കിലും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക, ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. കാരണം ഈ സിനിമ അത്രയ്ക്ക് പറയുന്നുണ്ട്, അത്രയ്ക്ക് വലുപ്പമുള്ള സിനിമയാണ്, ഇവരെല്ലാം അത്രയ്ക്ക് പെർഫോമൻസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിനുള്ളൊരു റിസൾട്ട് തരേണ്ടതാണ്. ഒരു വലിയ റിസ്ക് ഉള്ളതാണ്. അതുകൊണ്ടിട്ട് ഞാൻ തന്നെ ഉപദേശം എന്നോട് തന്നെ ചോദിച്ചു, ഞാൻ തന്നെ ഉത്തരവെടുത്തു. ടുത്ത മൂന്ന് സിനിമയും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ സിനിമ വിജയിക്കുന്ന എന്റെയും വലിയ ആവശ്യം. അതെ, എന്റെ ഒരു ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നു, ഇടയ്ക്ക് ഇങ്ങനെ കുറയ്ക്കും ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കും. നിങ്ങള് ദുബായിൽ വെച്ചിട്ടുള്ള ഒരു മീറ്റിംഗ് എടുത്താ നോക്കാം. ദുബായിലായിരുന്നല്ലോ, അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും. എന്ത് ചെയ്യാം, പ്രസ് മീറ്റ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പ്രസ് മീറ്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഷെയർ ചെയ്തായിരിക്കും. അസോസിയേഷൻ എല്ലാവരും ഈ സിനിമയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് രാജേഷേട്ടൻ ആണെങ്കിലും അങ്ങനെ ഒരുപാട് പേര് സിനിമയുടെ റിലീസിന് വേണ്ടി സഹകരിച്ച് അല്ലെങ്കിൽ സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് വിളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ രീതിയിലും എല്ലാവരോടും സഹകരിക്കണമെന്നുള്ളൊരു റിക്വസ്റ്റ് ഒരു അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പൊ ഞാനൊക്കെ ആണെങ്കിലും എനിക്കൊന്ന് ഇവിടെ പൂർണ്ണിമ മുതൽ ഇന്നത്തെ അഭിനയിച്ചിരിക്കുന്ന പലരുടെയും റിമുനറേഷന്റെ ഭാഗത്ത് പോലും എല്ലാവരും വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് സിനിമ ഇറങ്ങുന്നത്. ആക്ടേഴ്സ് മാത്രമല്ല, ടെക്നിക്കൽ സൈഡാണെങ്കിൽ കൂടി ലാബുകൾ വരെ എന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം ഒരു ലിസ്റ്റിംഗ് കൊടുത്തിട്ടുള്ള ഒരു പ്രോമിസിൻ്റെ പുറത്തും എല്ലാവരെയും സിനിമ മുന്നിൽ നിർത്തി ബാക്കിയെല്ലാം പിന്നിൽ നിൽക്കട്ടെ, സിനിമ ഇറങ്ങട്ടെ എന്നുള്ള അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ ശക്തമായ ഇടപെടൽ കൊണ്ടു തന്നെയാണ് ഇപ്പോൾ സിനിമ ഇറങ്ങുന്നത്.